നമസ്കാരം കാബൂൾ കീഴടക്കി അഫ്ഗാൻ ഭരണത്തിനൊരുങ്ങുകയാണെന്ന് താലിബാൻ അറിയിച്ചതോടെ ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ ജനങ്ങളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അക്കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു അഫ്ഗാനിലെ താലിബാന്റെ തോക്കിനു മുന്നിൽ ജീവൻ അവസാനിക്കുമോ എന്ന ആശങ്കയിൽ കഴിയുമ്പോഴും ഇന്ത്യൻ പൗരന്മാർ പ്രതീക്ഷ കൈവിട്ടില്ല അവർക്കറിയാമായിരുന്നു തങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഭാരതമോ കേന്ദ്ര സർക്കാരോ അനുവദിക്കില്ല എന്ന് അഫ്ഗാനിൽ നിന്നും ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ മണ്ണിൽ പറന്നിറങ്ങിയ ആ ശുഭമുഹൂർത്തം ഭാരതം എന്നും ഓർക്കും കാബൂളിൽ ഇന്ത്യ നടത്തിയ സീക്രട്ട് മിഷൻ ഫലം കണ്ടു ആ മിഷന് കേന്ദ്രം നൽകിയ പേര് ഓപ്പറേഷൻ ദേവശക്തി എന്നായിരുന്നു നയതന്ത്ര വൈദഗ്ധ്യവും ധീരവും ശക്തവും ചടലവുമായ നീക്കങ്ങളും വിജയം കണ്ട സീക്രട്ട് മിഷൻ തന്നെയായിരുന്നു ഓപ്പറേഷൻ ദേവിശക്തി അത്ര എളുപ്പമായിരുന്നില്ല ഒന്നും അത്രമേൽ ദുഷ്കരമായിരുന്നിട്ടും കേന്ദ്ര സർക്കാരും ഇന്ത്യൻ എയർഫോഴ്സും പിന്നോട് ചലിച്ചില്ല അവരുടെ കഠിനമായ പ്രയത്നത്തിന്റെ ചടുലമായ നീക്കത്തിന്റെയും ഫലമായാണ് എണ്ണൂറിലധികം ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ സാധിച്ചത് അമേരിക്കയുമായും മറ്റു രാജ്യങ്ങളുമായും ഏകോപിപ്പിച്ചാണ് ഇന്ത്യ തങ്ങളുടെ ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ട് പോകാനുള്ള മാർഗം ഇന്ത്യക്കില്ല പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ വേണം പോകാൻ എന്നാൽ ആ മാർഗം ഇന്ത്യക്ക് മുന്നിൽ ആദ്യം തന്നെ അടഞ്ഞിരുന്നു രണ്ടാമത് മാർഗമായിരുന്നു ഇറാന്റെ വ്യോമപാത അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഇറാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം പറത്തുവാൻ അനുമതി വാങ്ങുന്നു മറ്റുള്ള രാജ്യങ്ങളുടെ എയർഫോഴ്സ് വിമാനം തങ്ങളുടെ വ്യോമപാതയിലൂടെ പറക്കാൻ ഒരു രാജ്യവും അനുമതി നൽകാറില്ല എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഫലമായിരുന്നു ഇറാന്റെ സമ്മതം ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കടമ്പ കാബൂൾ തന്നെയായിരുന്നു കാബൂൾ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പറ്റിയ സാഹചര്യം ആയിരക്കണക്കിന് യാത്രക്കാരുടെയും അഭയാർത്ഥികളുടെയും ഇടയിലേക്ക് വിമാനം ലാൻഡ് ചെയ്യുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമല്ല അധികം സമയം നിർത്തിയിടാനുള്ള സാഹചര്യവുമില്ല ഇത് മുന്നിൽ കണ്ട ഇന്ത്യ ഗവൺമെന്റ് കസാഖിസ്ഥാൻ എയർപോർട്ടിൽ എയർഫോഴ്സ് വിമാനങ്ങൾ തയ്യാറാക്കി നിർത്തി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നിർമ്മിച്ചു നൽകിയ കസാഖിസ്ഥാനിലുള്ള ഫാർഖോർ എയർബേസ് ഇന്ത്യയുടെ ഓപ്പറേഷൻ ദേവിശക്തിക്ക് കരുത്തു പകർന്നു നൽകി ഇന്ത്യ കസാഖിസ്ഥാൻ സംയുക്തമായി നിയന്ത്രിക്കുന്ന എയർബേസ് ഇന്ത്യയുടെ രക്ഷാദൌത്യത്തിന് വഴികാട്ടിയായി കാബൂൾ എയർപോർട്ടിലേക്ക് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരായി എത്തിക്കുക എന്നതും ഇന്ത്യയ്ക്ക് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളിയായിരുന്നു ഇന്ത്യയിൽ നിന്നും തിരിച്ചെത്തിയവരിൽ മലയാളിയായ രീതിയിലും ഇത് തുറന്നു സമ്മതിച്ചിട്ടുണ്ട് കൂട്ടം കൂടി നിൽക്കുന്ന കൂട്ടം തെറ്റി ഓടുന്ന ജനങ്ങൾക്കിടയിൽ നിന്നും വഴിതെറ്റാതെ എയർപോർട്ടിൽ എത്തുക എന്നതായിരുന്നു മുന്നിലെ വലിയ വെല്ലുവിളി ഇതിനായി കാബൂൾ എയർപോർട്ടിന് മുന്നിൽ ഇന്ത്യക്കാർക്ക് മാത്രമായി താമസിക്കാൻ കേന്ദ്രം മുൻകൈയ്യെടുത്ത ഒരു ഗ്യാരേജ് തയ്യാറാക്കി ദിവസവും നൂറ്റി അൻപത് ഇരുന്നൂറോളം ഇന്ത്യൻ പൗരന്മാരാണ് ഈ ഗ്യാരേജിലെത്തിയത് വിവിധ സ്ഥലങ്ങളിലായി ചിന്നി കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ യു എസ് സേനയുടെ സഹായത്തോടെയാണ് ഇവിടെ എത്തിച്ചത് യു എസുമായുള്ള ഇന്ത്യയുടെ ബന്ധവും ഈ രക്ഷാദൌത്യത്തിന് മുതൽക്കൂട്ടായി ഒരു രക്ഷാ പറക്കലിനുള്ള സമയമായെന്ന് കാബൂളിലുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കസാക്കിസ്ഥാനിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും കാബൂൾ യു എസ് ഉദ്യോഗസ്ഥർക്കും കൈമാറുകയായിരുന്നു കാബൂൾ താലിബാന്റെ കീഴിലാണെങ്കിലും കാബൂൾ വിമാനത്താവളം യു എസ് സേനയുടെ നിയന്ത്രണത്തിലായിരുന്നു കൃത്യമായ പ്ലാനിങ്ങിലൂടെയായിരുന്നു പിന്നീട് കാര്യങ്ങൾ നടന്നത് ക്ലിയറൻസ് കിട്ടിയതിനു ശേഷം കസാഖിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം കാബൂൾ എയർപോർട്ടിലേക്ക് പറന്നു ഗ്യാരേജിൽ ആശങ്കയിൽ കടഞ്ഞിരുന്ന ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിളിയെത്തി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ പോകാം ആ അറിയിപ്പ് അവരുടെ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിച്ചു ഗ്യാരേജിൽ നിന്ന് അവർ യു എസ് സേനയുടെ വാഹനത്തിൽ കയറ്റി നേരിട്ട് റൺവേയിൽ എത്തിച്ചു റൺവേയിൽ കാത്തുനിൽകുകയായിരുന്ന പൗരന്മാരുടെ അടുത്തേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം പറന്നിറങ്ങി മിനിറ്റുകൾ മാത്രമായിരുന്നു സമയമുണ്ടായിരുന്നത് റൺവേയിൽ ഇന്ത്യൻ വിമാനം അധിക സമയം നിർത്തിയിടാൻ സാധിക്കുമായിരുന്നില്ല പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു അശാന്തിയുടെ നാളുകളിൽ നിന്നും സന്തോഷത്തിന്റെ നാളുകളിലേക്കായിരുന്നു കേന്ദ്ര സർക്കാരും സേനയും ഇന്ത്യൻ പൗരന്മാരെ വീണ്ടും കൈപിടിച്ചുയർത്തിയത് എണ്ണൂറിലേറെ പേരാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയത് ഈ മാസം പതിനാറിനാണ് ഇന്ത്യ രക്ഷാദൌത്യം ആരംഭിച്ചത് അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെയെല്ലാം തിരിച്ചെത്തിക്കാൻ പതിനേഴിന് ചേർന്ന സുരക്ഷാകാര്യ മന്ത്രിതല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സിക്കുകാർക്കും ഹിന്ദുക്കൾക്കും അഭയം നൽകാനും അദ്ദേഹം ആവശ്യപ്പെട്ടു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്